കർത്താവിൻ്റെ നാമം നമ്മൾ ഓർമ്മിക്കുമ്പോൾ എന്താണ് ഈശോ ചെയ്യുന്നത്? നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തെ, അതുകൊണ്ട് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഓർമ്മകളിലും എല്ലാം കർത്താവിൻ്റെ നന്മകളുണ്ടാകണം. നമ്മൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണം, കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, കർത്താവിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, കർത്താവിൻ്റെ പരിപാലനയെക്കുറിച്ച്, കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്. അങ്ങനെ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ എപ്രകാരമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്? ആ പ്രോമീസ് നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ നാമം ഓർമ്മിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? പുറപ്പാട് പുസ്തകം 20:24 ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ഓർമ്മിക്കുമ്പോൾ അത് വ്യക്തികളാകാം, കുടുംബങ്ങളാകാം, സമൂഹങ്ങളാകാം, കർത്താവിൻ്റെ മിനിസ്ട്രികളാകാം, ആത്മീയ കൂട്ടായ്മകളാകാം, ഇവിടെയാണെങ്കിലും കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ടു, അവിടെ പറയുകയാണ്, നിങ്ങൾ എനിക്ക് മണ്ണ് കൊണ്ടൊരു ബലിപീഠം ഉണ്ടാക്കണം, അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം. ഇനി വരുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ നാമം ഓർമ്മിക്കാൻ, അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഐ വിൽ കം ടു യു ആൻഡ് ബ്ലെസ് യു എന്ന് കർത്താവ് പറയുന്നേ. ഞാൻ നിന്റെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഓ, എത്ര കൃത്യമായ വാഗ്ദാനമാണ്! ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ നാമം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇപ്പൊ ഞാൻ എന്ന വ്യക്തി കർത്താവിൻ്റെ നാമം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ, കർത്താവിൻ്റെ പ്രവർത്തികൾ ഞാനിങ്ങനെ ഓർമ്മിക്കുമ്പോൾ, കർത്താവ് ചെയ്ത നന്മകൾ, കർത്താവിൻ്റെ പരിപാലന, ഇന്നലകളിലും ഇന്നും കർത്താവ് നടത്തുന്ന വഴികൾ, ഈ ഓർമ്മകൾ എന്നിൽ നിറയുമ്പോൾ, ഞാനത് ഓർമ്മിക്കുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ. കരമടി ജീസോയ്ക്ക് മാത്രം കൊടുത്തേ. എത്ര പവർഫുൾ ആയ പ്രോമിസ. ഈ വാഗ്ദാനത്തെ നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ലെവല് മാറും സഹോദര സഹോദരി, നിന്റെ ലെവല് മാറും, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇന്ന് നീ കണ്ണുനീരിന്റെ താഴ്വരയിലാണെങ്കിൽ അത് കൃപയുടെ താഴ്വരയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയാ. നീ കർത്താവിന്റെ നാമം ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. നീ ചപ്പും ചവറുമല്ല ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മ്ലേച്ഛമായ കാര്യം, ചിലരുടെ മനസ്സ് മുഴുവൻ മോശമായ കാര്യങ്ങൾ, അശുദ്ധമായ കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പലവിധത്തിലുള്ള ആസക്തികൾ, കലുഷിതമായ ചിന്തകൾ, ഇതൊക്കെയാണ് അനേകരുടെ ഓർമ്മകളിലോട്ട് വരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമത്തെ നീ ഓർത്തുകൊണ്ടിരിക്കുക. എന്താണ് പ്രോമീസ്? ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഐ വിൽ ബ്ലെസ് യു. അപ്പോൾ കർത്താവിൻ്റെ നാമം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിന് കലഹം മാറും, നിങ്ങൾ ശ്രദ്ധിക്കണത്. അപ്പൊ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഈ കണ്ണിങ്ങടെ ചപ്പും ചവറും, ചീത്തവിളി, തെറിവിളി, മോശമായ വാക്കുകൾ പറയരുത്. നമ്മുടെ ഭവനം ദൈവത്തിന്റെ ഭവനങ്ങൾ, ഹൗസ് ഓഫ് ഗോഡ്, ബഥേലുകളാണ്. അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള നല്ല ആത്മീയ ഗാനങ്ങൾ, ആത്മീയ ഗീതങ്ങൾ, ഉണർവിൻ്റെ പാട്ടുകൾ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ പരിപാലനയുടെ ഗാനങ്ങളൊക്കെ വെക്കണം. നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ നന്മകളെ ഓർക്കണം. ആ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കും, അങ്ങനെയുള്ള സമൂഹങ്ങളെ അനുഗ്രഹിക്കും, കൂട്ടായ്മകൾ അനുഗ്രഹിക്കും.